നമസ്കാരം കേരളിനൊരു രാഷ്ട്രീയമുണ്ട് ഒരു പുതിയ പദ്ധതി കൊണ്ടുവരുമ്പോൾ അതിനെതിരെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഒന്നിച്ചെതിർത്താലും അത് നടപ്പിലാക്കുമെന്ന് സർക്കാർ വാശി പിടിച്ചാൽ അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം എന്തായിരിക്കും അങ്ങനെ ചോദിച്ചാൽ എങ്ങനെ കറക്കി കുത്തിയാലും ഒറ്റ ഉത്തരമേ കിട്ടുന്നുള്ളൂ സി പി എമ്മിന് നയരേഖ മുന്നോട്ട് വയ്ക്കുന്ന ഇരുപത്തിയഞ്ച് വർഷത്തെ തുടർഭരണമെന്ന മലർപ്പൊടി സ്വപ്നത്തിന്റെ രാഷ്ട്രീയമാണത് ആ സ്വപ്നം നടക്കണമെങ്കിൽ കോടാനുകോടി പണമുണ്ടാകണം അതിന് പുതിയ പദ്ധതികൾ കൊണ്ടുവരണം കമ്മീഷൻ പറ്റണം പക്ഷെ കേരളിനെ എതിർക്കുന്നവരുടെ രാഷ്ട്രീയം മണ്ണിന്റെ രാഷ്ട്രീയമാണ് കിടപ്പാടത്തിന്റെ രാഷ്ട്രീയമാണ് അതിജീവനത്തിന്റെ രാഷ്ട്രീയമാണ് എന്തുകൊണ്ടാണ് കേരളത്തിലെ സ്ത്രീകൾ കേരലിനെതിരെ തെരുവിലിറങ്ങിയത് എന്ന് ചോദിച്ചാൽ അതിനും ഒറ്റ ഉത്തരമേ ഉള്ളൂ ഇവരുടെ വീടിന്റെ മേൽക്കൂരയിലൂടെയാണ് ഈ പാത കടന്നു പോകുന്നത് കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുമെന്ന ഭീതിയിൽ അതിജീവന സമരം ചെയ്യുന്ന ഇവരെയാണ് പോലീസ് സഹാക്കൾ സുവോളജ് ലാബിൽ തവളെ കീറി ഒട്ടിക്കുന്നതുപോലെ തെരുവിലൂടെ വലിച്ചഴിച്ചു കൊണ്ടുപോയത് ഇവരുടെ മാറിപ്പോയ വസ്ത്രമൊന്ന് വലിച്ചിടാൻ ആ നഗ്നത മറയ്ക്കാൻ ഒരു പിങ്ക് പോലീസും വന്നില്ല തിരുവനന്തപുരത്തെ ക്യാമ്പസിൽ ഒരു പെൺകുട്ടിയെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്ന ഭയാനകമായ ദൃശ്യങ്ങളുടെ ഞെട്ടൽ മാറുന്നതിന് മുമ്പാണ് ഇതും സംഭവിച്ചത് ഇവരാരും തീവ്രവാദികളല്ല കാപ്പുമത്തിയവരല്ല കൊലപാതകികളല്ല ക്കാലമത്രയും ജീവിച്ച മണ്ണിനു വേണ്ടി സർക്കാരിനോട് പൊരുതാനിറങ്ങിയവരാണ് അവർക്ക് പൊരുതിയെ മതിയാകൂ കാരണം വികസനത്തിന് വേണ്ടി മൂലംപള്ളിയിലും ഒക്കെ കുടിയൊഴിപ്പിക്കപ്പെട്ടവർ ഇപ്പോഴും തെരുവിലുണ്ട് എ എം ഷംസീർ നിയമസഭയിൽ പറഞ്ഞത് സമരക്കാരെ ഞങ്ങൾ അടിച്ചിരിക്കുമെന്നാണ് ജിജി വിൽപ്പെന്ന സമരമുഖത്തെ സ്ത്രീയുടെ കഴുത്തിൽ കൈയിട്ട പോലീസുകാരനെ നെഞ്ചിൽ പേരിനൊരു പേരു പോലുമില്ല അയാൾ പോലീസുകാരനാണോ അതോ ഷംസീർ അടിക്കാനിറക്കിയ ഗുണ്ടയാണോ എന്ന് ആർക്കറിയാം എന്തായാലും കൂടുതൽ സ്ത്രീകൾ സമരരംഗത്തേക്ക് ഇറങ്ങുകയാണ് കേരളിനെതിരെ അവർ വനിതാ മതിൽ തീർക്കുകയാണ് അതിൽ പലരും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുലം തന്നെ മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞ് ആർത്ത് കരയുന്നവരുണ്ട് പണ്ട് കൗരവ സഭയിൽ പാഞ്ചാലിയെ വലിച്ചൊഴച്ച് അപമാനിച്ചപ്പോൾ പാഞ്ചാലി എടുത്തു ഒരു ശബദമുണ്ട് അഹങ്കാരിയായ ദുര്യോധന്റെ ചോര കൊണ്ട് മാത്രമേ ഇനി തന്റെ മുടി കഴുകൂ എന്നായിരുന്നു ആ ശബദം ദുര്യോധന്റെ കുലം തന്നെ മുടിഞ്ഞുപോയി എന്നതാണ് പിന്നീടുള്ള കഥ അതുപോലെ കമ്മ്യൂണിസ്റ്റ് കാവാലികരുടെ കുലം കുറ്റിയറ്റുപോകാൻ ഈ സ്ത്രീകളുടെ അമ്മമാരുടെ ശബദം മാത്രം മതി